നമസ്കാരം. ചലഞ്ചർ ആപ്പിൽ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ദിവസമാണ് SSCയുടെ സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷന്റെ MTS പരീക്ഷയുടെ നോട്ടിഫിക്കേഷൻ വന്നത്. 2024 MTS പരീക്ഷയുടെ നോട്ടിഫിക്കേഷൻ ആണ് വന്നത്. നമ്മൾ കുറച്ച് മാസങ്ങളായി പ്രതീക്ഷിക്കുന്നുണ്ടായിരുന്നു, മെയ് മാസത്തിൽ വരേണ്ടതായിരുന്നു, വൈകി ജൂൺ മാസത്തിലാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. വരുന്ന ഒക്ടോബർ നവംബർ മാസത്തിലാണ് ഇതിന്റെ പരീക്ഷ നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അപ്പോ CHSL CGL പരീക്ഷയിൽ വ്യത്യസ്തമായിക്കൊണ്ട് 10-ാം ക്ലാസ് ക്വാളിഫിക്കേഷനുള്ള ആർക്കും എഴുതാൻ പറ്റുന്ന ഒരു പരീക്ഷയാണ്. മാക്സിമം ആളുകൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന SSCയുടെ പരീക്ഷയും കൂടിയാണ് SSC MTS എന്ന് പറയുന്നത്. അപ്പൊ ഈ പരീക്ഷയുടെ വിശദാംശങ്ങൾ നമുക്ക് നോക്കാം. ഈ പരീക്ഷയുടെ പാറ്റേണും അതുപോലെ തന്നെ ആണെങ്കിൽ ക്വാളിഫിക്കേഷൻ, ഏജ് ലിമിറ്റ് കാര്യങ്ങൾ, പരീക്ഷയുടെ സിലബസ് എന്താണ് എന്നൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ നോക്കാൻ പോകുന്നത്. MTSന്റെയും അതുപോലെ തന്നെ ആണെങ്കിൽ ഹവിൽദാറിന്റെയും നോട്ടിഫിക്കേഷൻ ആണ് വന്നിരിക്കുന്നത്. ഓക്കെ, രണ്ടും ഒരുമിച്ചാണ്. ഓക്കെ, MTS ആൻഡ് ഹവിൽദാർ, MTS നോൺ ടെക്നിക്കൽ, അതുപോലെ തന്നെ ആണെങ്കിൽ ഹവിൽദാർ CBIC CBN ഡിപ്പാർട്ട്മെന്റിലോട്ട്. CBIC എന്ന് പറയുമ്പോൾ സെൻട്രൽ ബ്യൂറോ ഓഫ് ഇൻഡയറക്ട് ടാക്സസ് ആൻഡ് കസ്റ്റംസ് എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെന്റും, അതുപോലെ തന്നെ ആണെങ്കിൽ സെൻട്രൽ ബ്യൂറോ ഓഫ് നർക്കോട്ടിക്സ് എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെന്റും, രണ്ടും റവന്യൂ ഡിപ്പാർട്ട്മെന്റിന് കീഴിൽ വരുന്നതാണ്, മിനിസ്ട്രി ഓഫ് ഫിനാൻസിന് കീഴിൽ വരുന്നതാണ്. ഇതിലോട്ടാണ് ഓക്കെ ഹവിൽദാറിന്റെ പോസ്റ്റ്. പിന്നെ കേന്ദ്ര സർക്കാരിന് കീഴിലുള്ള വിവിധ വകുപ്പുകളിലോട്ടുള്ള MTSന്റെ പോസ്റ്റ്, ഇതാണ് നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ആദ്യം ഇതിന്റെ മറ്റുള്ള വിശദാംശങ്ങളിലോട്ട് കടക്കുന്നതിന് മുമ്പ് ഇതിന്റെ നോട്ടിഫിക്കേഷൻ ആയത് ഇവിടെ അറിഞ്ഞിരിക്കേണ്ട 3-4 ഡേറ്റ്സുകൾ ഉണ്ട്. ഓക്കെ, അപ്പൊ ആ ഡേറ്റ് നോക്കാം. നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത് ഇന്നലെയാണ്, ഇന്നലെ തൊട്ട് ഓക്കെ ജൂലൈ 31 വരെ, അടുത്ത മാസം 31 വരെയാണ് ഇതിന്റെ അപേക്ഷിക്കാനുള്ള സമയം എന്ന് പറയുന്നത്. 27 ജൂൺ 2024 തൊട്ട് 31 ജൂലൈ 2024 ആണ് ഇതിന്റെ അപേക്ഷിക്കാനുള്ള സമയം എന്ന് പറയുന്നത്. അവസാന തീയതി എന്ന് പറയുന്നത് ജൂലൈ 31 ആണ്. ജൂലൈ 31 രാത്രി 11 മണി വരെ നിങ്ങൾക്ക് അപേക്ഷിക്കാനുള്ള സമയമുണ്ട്. അതിനുശേഷം വിൻഡോ ക്ലോസ് ചെയ്യുന്നതായിരിക്കും. മാത്രമല്ല ഓൺലൈൻ ആയിട്ട് ഫീസ് ഇറക്കാനുള്ള അവസാന തീയതി എന്ന് പറയുന്നത് അപേക്ഷ കഴിഞ്ഞ് ഒരു ദിവസം കൂടെ, അതായത് ഓഗസ്റ്റ് മാസം 1 ആണ്. ഓഗസ്റ്റ് മാസം 1 രാത്രി 11 മണി വരെ നിങ്ങൾക്ക് ഓൺലൈൻ ആയിട്ട് ഫീസ് എടുക്കാനുള്ള സൗകര്യമുണ്ട്. അപ്ലിക്കേഷൻ ഫോംസും ഫീസും എല്ലാം ഓൺലൈൻ ആയിട്ട് മാത്രമേ ചെയ്യാൻ കഴിയുള്ളൂ. SSC.gov കേട്ടോ, SSC.gov.in എന്ന് പറയുന്ന വെബ്സൈറ്റ് വഴിയാണ് അതിന്റെ അപ്ലിക്കേഷൻസും കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത്. ആരെങ്കിലും വൺ ടൈം രജിസ്ട്രേഷൻ ചെയ്തിട്ടില്ലെങ്കിൽ വൺ ടൈം രജിസ്ട്രേഷൻ ചെയ്തതിന് ശേഷം മാത്രമേ ഇതിന്റെ അപ്ലിക്കേഷൻസിലൂടെ നിങ്ങൾക്ക് കടക്കാൻ കഴിയുള്ളൂ. ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം, ഇത് അപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ കറക്ഷൻസ് ഒക്കെ, കറക്ഷനും ആ കറക്ഷൻ ചെയ്യാനുള്ള ഓൺലൈൻ ആയിട്ട് ഫീ അടക്കേണ്ടതൊക്കെ, അതിന്റെ ഡേറ്റ്സ് എന്ന് പറയുന്നത് 16-8-2024 തൊട്ട് 17-8-2024. അപ്പോൾ നിങ്ങൾ അപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്ത സമയത്ത് ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്യാനുള്ള ഒരു സമയമാണ്. ഓക്കെ, 16-8-2024 തൊട്ട് 17-8-2024. ഓക്കെ, അതുപോലെ തന്നെയാണ് നമ്മൾ പരീക്ഷ പ്രതീക്ഷിക്കുന്നത്. ഇതിന്റെ പരീക്ഷ പ്രതീക്ഷിക്കുന്നത് 2024 ഒക്ടോബർ നവംബർ മാസത്തിലാണ് കേട്ടോ, ഒക്ടോബർ നവംബർ മാസം. ഇത് ജൂൺ നമുക്ക് കംപ്ലീറ്റ്ലി ഒഴിവാക്കാം. ജൂലൈ 31 ദിവസമുണ്ട്, അതുപോലെ തന്നെയാണെങ്കിൽ ഓഗസ്റ്റ് 31 ദിവസമുണ്ട്, സെപ്റ്റംബർ 30 ദിവസമുണ്ട്. ഓക്കെ, ഇത്രയും നിങ്ങൾ കൂട്ടിയാൽ മതി, അതായത് 3 മാസം 90 ഡേയ്സിൽ കൂടുതൽ സമയം നിങ്ങൾക്ക് എന്തായാലും കിട്ടുന്നതായിരിക്കും. ഒക്ടോബർ നവംബർ മാസത്തിൽ എപ്പോഴാണ് പരീക്ഷ നമുക്കറിയില്ല, ഡേറ്റ് വരേണ്ടതുണ്ട്. അപ്പൊ എന്തായാലും നിങ്ങൾക്ക് ഒരു 100 ഡേയ്സ് എന്തായാലും പ്രതീക്ഷിക്കാവുന്നതാണ് കേട്ടോ. 100 ഡേയ്സ് നിങ്ങൾക്ക് എന്തായാലും സമയം കിട്ടും, പഠിക്കാൻ വേണ്ടി സമയം കിട്ടും. ഓൾറെഡി പഠിച്ചുകൊണ്ടിരിക്കുന്ന ഉദ്യോഗസ്ഥരെ സംബന്ധിച്ചിടത്തോളം ഇത് തീർച്ചയായിട്ടും ഒന്നും കൂടെ നല്ല രീതിയിൽ ആഞ്ഞു പിടിച്ച് നോക്കാനും റിവൈസ് ചെയ്യാനൊക്കെ ഉള്ള ഒരു സമയമാണ്. മാത്രമല്ല ഇനി പഠനം ആരംഭിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്കായാലും 100 ഡേയ്സ് എന്ന് പറയുന്ന അത്യാവശ്യം നല്ല നമ്പർ ഓഫ് ഡേയ്സ് ഉണ്ട്. നല്ല രീതിയിൽ പഠിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന പരീക്ഷയാണിത്. ഇതിന്റെ മറ്റുള്ള വിശദാംശങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ആദ്യം തന്നെ വാക്കൻസീസ്, വാക്കൻസീസ് MTSന്റെ വാക്കൻസി എന്ന് പറയുന്നത് 4,887 വാക്കൻസി ആണ്. ഇത് ഓൾ ഇന്ത്യ വാക്കൻസി ആണ് കേട്ടോ, നാഷണൽ ലെവലിലുള്ള വാക്കൻസി ആണ്. 4,887 വാക്കൻസി ആണ് MTSനുള്ളത്. ഹവിൽദാർ പോസ്റ്റിലോട്ട് ആണെങ്കിൽ ഈ രണ്ട് ഡിപ്പാർട്ട്മെന്റിലൂടെ ആയിക്കൊണ്ട് മാത്രം 3,439 വാക്കൻസികളാണെങ്കിൽ ഹവിൽദാർ പോസ്റ്റിനുണ്ട്. ശ്രദ്ധിച്ചിരിക്കേണ്ട കാര്യം, ഈ MTSന് പ്രത്യേകിച്ച് ഫിസിക്കൽ റിക്വയർമെന്റ് ഒന്നും പറയുന്നില്ലെങ്കിലും ഓക്കെ ഹവിൽദാറിനാണെങ്കിൽ ഫിസിക്കൽ റിക്വയർമെന്റ് ഉണ്ട്, അതിന് ഫിസിക്കൽ ടെസ്റ്റ് ഒക്കെ ഉണ്ട്. അതിന് വിശദാംശങ്ങളിലൂടെ നമുക്ക് പിന്നീട് വരാം. എന്തായാലും ഈ കാര്യം മനസ്സിലാക്കുക, 4,800 വേക്കൻസി, 4,800 കൂടുതൽ വേക്കൻസികൾ MTSനും 3,400 കൂടുതൽ വേക്കൻസികളാണെങ്കിൽ ഹവിൽദാറിനും ഉണ്ടെന്ന് അറിഞ്ഞിരിക്കും. ഓക്കെ, ഇനി ഇതിന്റെ മറ്റൊരു കാര്യം ഏജ് ലിമിറ്റ് ആണ്. ഇത് വളരെയധികം ശ്രദ്ധിച്ചിരിക്കേണ്ട കാര്യമാണ്. ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് ഓക്കെ 18 തൊട്ട് 25 വയസ്സ് വരെയാണ് ഇതിന് ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത്. 18 വയസ്സ് തൊട്ട് 25 വയസ്സ് വരെ. ഓക്കെ, അത് എടുത്തു പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, കാൻഡിഡേറ്റ്സ് ബോൺ നോട്ട് ബിഫോർ 2-8-1999, 2-8-1999. ഓക്കെ, അതുപോലെ തന്നെയാണെങ്കിൽ നോട്ട് ലേറ്റർ ദാൻ 1-8-1-8-2006. ഓക്കെ, അപ്പോ ഈ രണ്ട് ഡേറ്റിന് ഇടയിൽ ജനിച്ചിരിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് മാത്രമേ ഈ പരീക്ഷയ്ക്ക് അപേക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോ 2-8-1999 ഉം 1-8-2006
ഇടയിൽ ജനിച്ചിരിക്കുന്ന ഉദ്യോഗാർത്ഥി, അതായത് 18 to 25 വയസ്സ് വരെയാണ് ഇതിന്റെ ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത്. ഇതിനിടയിൽ ജനിച്ചിരിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് മാത്രമേ അപേക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ. രണ്ട് ഡേറ്റ്സും ഒക്കെ ഇൻക്ലൂഡഡ് ആണ് കേട്ടോ. അപ്പോൾ ഈ രണ്ട് ഡേറ്റ്സും കൂടെ ഉൾപ്പെടെയാണ് ഈ ദിവസം ജനിച്ച ആളുകൾക്കും അപേക്ഷിക്കാൻ സാധിക്കുന്നത് മനസ്സിലാക്കാം. ഓക്കെ, ഇനി സാധാരണ മറ്റുള്ള എല്ലാ പരീക്ഷകളെയും പോലെ തന്നെ നിയമപ്രകാരമുള്ള റിലാക്സേഷൻ, അത് SC-ക്കാർക്ക് SC/ST വിഭാഗക്കാർക്കാണെങ്കിൽ 5 വർഷം ഏജ് റിലാക്സേഷൻ ഉണ്ട്. ഓക്കെ, അതുപോലെ തന്നെ ആണെങ്കിൽ OBC-ക്കാർക്കാണെങ്കിൽ 3 വർഷം ഏജ് റിലാക്സേഷൻ ഉണ്ട്. അങ്ങനെ ഒരുപാട് ആളുകളുണ്ട് ഫിസിക്കലി ചലഞ്ചഡ് ആയിട്ടുള്ള, ഹാൻഡിക്യാപ്ഡ് ആയിട്ടുള്ള ആളുകൾ, വിഡോസ്, എക്സ് സർവീസ്, അങ്ങനെ ഒരുപാട് വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് ഏജ് റിലാക്സേഷൻ ഇതിന് നോട്ടിഫിക്കേഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പൊ അത്തരത്തിൽ ആളുകൾക്കൊക്കെ അത് റെഫർ ചെയ്തുകൊണ്ട് നിങ്ങൾ എലിജിബിൾ ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യാവുന്നതാണ്. ജനറലി ഇതാണ് ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത്. മാത്രമല്ല 3 വർഷം OBC, 5 വർഷം SC/ST റിലാക്സേഷൻ ഉണ്ട്. ഈ ഇത് MTS-ന്റെയാണ്. ഓക്കെ, ഇനി നേരത്തെ പറഞ്ഞ പോലെ ഹവിൽദാറിനെ ആണെങ്കിൽ 18 to 27 വയസ്സ് വരെ നിങ്ങൾക്ക് അപേക്ഷിക്കാൻ സാധിക്കും. 18-നും 27-നും ഇടയിൽ, അതായത് 2/8/1997 1/8/2006, അതായത് 2/8/1997. ഓക്കെ, അതുപോലെ തന്നെ ആണെങ്കിൽ 1/8/2006, ഈ രണ്ട് ഡേറ്റിനിടയിൽ ജനിച്ചിരിക്കുന്ന ആളുകൾക്ക് മാത്രമേ എഴുതാൻ സാധിക്കുകയുള്ളൂ. ഓക്കെ, 18 to 27 വരെ. ഇതിനും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണെങ്കിൽ നിയമപ്രകാരമുള്ള റിലാക്സേഷൻസ് അനുവദനീയമാണ്. അത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ റെഫർ ചെയ്തുകൊണ്ട് മനസ്സിലാക്കാവുന്നതാണ്. അപ്പൊ ഈ ഒരു ഇപ്പൊ എലിജിബിൾ ആയിട്ടുള്ള ആൾ ആരൊക്കെയെന്ന് മനസ്സിലായിട്ടുണ്ടാവും. അവരെല്ലാവരും അപേക്ഷിക്കാൻ വേണ്ടി ശ്രമിക്കാം. ഓക്കെ, ഇതിന്റെ എസെൻഷ്യൽ ആയിട്ടുള്ള എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ആണ്. ഓക്കെ, ആസ് ഓൺ 1/8/2024 എടുത്ത് പറയുന്നുണ്ട്, ഓഗസ്റ്റ് മാസം ഒന്നാം തീയതിക്ക് മുമ്പ് നിങ്ങൾ ഈ പറയുന്ന എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ നേടിയെടുത്തിരിക്കണം. എന്താണ് സംഭവം? കാൻഡിഡേറ്റ്സ് മസ്റ്റ് ഹാവ് പാസ്ഡ് മെട്രിക്കുലേഷൻ എക്സാമിനേഷൻ ഓർ എക്വിവലന്റ് ഫ്രം റെക്കഗ്നൈസ്ഡ് ബോർഡ് ആസ് ഓൺ ഓർ ബിഫോർ ദി കട്ട് ഓഫ് ഡേറ്റ്, ദാറ്റ് ഈസ് 1/8/2024. അപ്പോ 1/8/2024 അല്ലെങ്കിൽ അതിന് മുമ്പോ എന്തായിരിക്കണം, മെട്രിക്കുലേഷൻ 10th class പാസ്സായ ഓക്കെ ഉദ്യോഗാർത്ഥികൾക്ക് മാത്രമേ ഈ പരീക്ഷയ്ക്ക് അപേക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ. ഓക്കെ, അപ്പൊ നിങ്ങൾ റിസൾട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുവാണെങ്കിൽ പോലും നിങ്ങളുടെ റിസൾട്ട് 1/8/2024 വന്നിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് അപേക്ഷിക്കാൻ സാധിക്കില്ല. അപ്പൊ കേരളത്തിലെ ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അതൊരു ചോദ്യമേ അല്ല. SSLC-യുടെ റിസൾട്ട് ഒക്കെ പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, അഡ്മിഷൻ പ്ലസ് വൺ ലോട്ട് അഡ്മിഷൻ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ഈ വർഷം 10th class കഴിഞ്ഞ വർഷം 10th class എഴുതി, ഈ വർഷം 10th class പാസ്സായ ഈ ഡേറ്റിനുള്ളിൽ ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളുകൾക്കൊക്കെ പരീക്ഷ എഴുതാൻ എലിജിബിൾ ആണെന്ന് എടുത്ത് പറയുന്നുണ്ട്. അപ്പൊ ഇതെല്ലാവരും ശ്രദ്ധിക്കുക, ഇതാണ് ക്വാളിഫിക്കേഷൻ. അപ്പോൾ മാക്സിമം ആളുകൾക്ക് എഴുതാൻ പറ്റുന്ന ഒരു പരീക്ഷയായിട്ട് മാറും, കാരണം വളരെ ചെറിയൊരു ക്വാളിഫിക്കേഷൻ ആണ് വെച്ചിരിക്കുന്നത്. ഓക്കെ, ഇനി അതുപോലെ തന്നെ ആണെങ്കിൽ കേരളത്തെ സംബന്ധിച്ചിടത്തോളം, കേരള കർണാടക റീജിയൻ, ഓക്കെ ഈ മേഖലയിലുള്ള പരീക്ഷാ സെന്റേഴ്സ് എവിടെ എവിടേക്കാന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ നമുക്കറിയാം ഇത് നാഷണൽ ലെവൽ പരീക്ഷ ആയതുകൊണ്ട് തന്നെ നമ്മുടെ PSC പോലെ എല്ലാ ജില്ലകളിലും പരീക്ഷ നടക്കുന്നതല്ല. ഇതിന്റെ പരീക്ഷ പ്രധാനമായിട്ടും സിലക്റ്റഡ് ആയിട്ടുള്ള ജില്ലകൾ അല്ലെങ്കിൽ സിറ്റീസിൽ മാത്രമേ നടക്കുന്നുള്ളൂ. അപ്പൊ കേരളത്തിലെ സിലക്റ്റഡ് ആയിട്ടുള്ള സിറ്റീസ് ഞാൻ എടുത്തു പറയുന്നു. ഒന്ന്, കേരളത്തിൽ എറണാകുളത്ത് പരീക്ഷ നടക്കുന്നുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ കൊല്ലം, ഓക്കെ കോട്ടയം, കോഴിക്കോട്, തൃശ്ശൂർ, തിരുവനന്തപുരം, ഇത്രയും ജില്ലകൾ, എറണാകുളം, കൊല്ലം, കോട്ടയം, കോഴിക്കോട്, തൃശ്ശൂർ, തിരുവനന്തപുരം, 6 ജില്ലകളാണ് അല്ലെ 6 സിറ്റികളാണ് കേരള ലക്ഷദ്വീപ് ഭാഗത്തായിട്ട് പരീക്ഷ നടക്കുന്നത്. പിന്നെ കർണാടക വേറെ കൂടത്തിലുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് നിങ്ങൾക്ക് അപേക്ഷിക്കാവുന്നതാണ്. ഓക്കെ, അപ്പൊ അവിടുത്തെ സീറ്റ് അവൈലബിലിറ്റിക്ക് അനുസരിച്ച് നിങ്ങൾക്ക് അലോട്ട് ചെയ്ത് തരുന്നതായിരിക്കും. ഇത് ശ്രദ്ധിച്ചിരിക്കേണ്ട ഒരു കാര്യമാണ് കേട്ടോ. ഓക്കെ, അതുപോലെ തന്നെ ആണെങ്കിൽ സ്കീം ഓഫ് എക്സാമിനേഷൻ. ഓക്കെ, ഇതാണ് എങ്ങനെയാണ് എക്സാം നടക്കാൻ പോകുന്നത്. സ്കീം ഓഫ് എക്സാമിനേഷൻ എന്ന് പറയുമ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണെങ്കിൽ ഇത് കമ്പ്യൂട്ടർ ബേസ്ഡ്, ഓക്കെ കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിനേഷൻ ആണ്, CBE ആണ് അല്ലെങ്കിൽ CBT ആണ്. ഓക്കെ, നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണെങ്കിൽ ഹവിൽദാർ പോസ്റ്റ് ആണെങ്കിൽ ഇതിന് ശേഷം ഒരു ഫിസിക്കൽ സ്റ്റാൻഡേർഡ് ടെസ്റ്റ് അല്ലെങ്കിൽ ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റും കൂടി ഉണ്ടാവും. MTS-നാണെങ്കിൽ ഈ ഒരു ഓൺലൈൻ എക്സാമിനേഷൻ മാത്രമേ ഉള്ളൂ, ഫിസിക്കൽ ടെസ്റ്റോ കാര്യങ്ങളോ ഇല്ല. ഇനി രണ്ടാമത്, ഈ ഓൺലൈൻ എക്സാമിനേഷന്റെ ലാംഗ്വേജ് എന്ന് പറയുന്നത്, ഓക്കെ ഒന്നെങ്കിൽ ഹിന്ദിയിൽ എഴുതാം, അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ എഴുതാം, അല്ലെങ്കിൽ തിരഞ്ഞെടുക്കപ്പെട്ട 13 പ്രാദേശിക ഭാഷകളിലും എഴുതാൻ പറ്റും. ഈ പ്രാദേശിക ഭാഷകളിൽ നമ്മുടെ മലയാളമുണ്ട്. അപ്പോൾ SSC MTS-ന്റെ പരീക്ഷ നിങ്ങൾക്ക് ഇംഗ്ലീഷിൽ എഴുതാം, അല്ലെങ്കിൽ മലയാളത്തിലും എഴുതാൻ സാധിക്കും. അപ്പോൾ മലയാളത്തിലും പരീക്ഷ എഴുതാൻ സാധിക്കുന്നതാണ്. ഇപ്പോൾ LDC ഒക്കെ പഠിക്കുന്നത് കൊണ്ട് തന്നെ നിങ്ങൾ ഏറെക്കുറെ പഠിക്കുന്ന സിലബസ് തന്നെയാണ് ഈ MTS-നുള്ളത്. അധികമായിട്ടൊന്നും പഠിക്കേണ്ട ആവശ്യമില്ല. സിലബസ് കാണിച്ചത് നിങ്ങൾക്ക് മനസ്സിലാവും. ചെറിയ കുറച്ച് മാറ്റങ്ങൾ മാത്രമേ ഉള്ളൂ. മാക്സിമം റീസണിങ്ങിലൊക്കെ മാത്രം കുറച്ച് അഡീഷണൽ ടോപ്പിക്സേ ഉള്ളൂ. ബാക്കി എല്ലാ ടോപ്പിക്സും ഏറെക്കുറെ സെയിം ആണ്. മലയാളത്തിലും കൂടെ പരീക്ഷ എഴുതാൻ സാധിക്കുന്നത് കൊണ്ട് തന്നെ മാക്സിമം ഉദ്യോഗാർത്ഥികൾ അപേക്ഷിക്കാൻ വേണ്ടി ശ്രമിക്കുക. ഇനി നമുക്ക് ഇതിന്റെ എക്സാം പാറ്റേൺ നോക്കാം. എക്സാം പാറ്റേൺ 2 സെഷൻ ആയിക്കൊണ്ടാണ് പരീക്ഷ നടക്കുന്നത്. ഓക്കെ, 45 മിനിറ്റിന്റെ 2 സെഷൻ. അപ്പൊ 45 എത്രയേ 90 മിനിറ്റ് അല്ലേ, അതായത് 1.5 മണിക്കൂറിന്റെ പരീക്ഷയാണ്. 1.5 മണിക്കൂറിന്റെ പരീക്ഷയാണ്. ഈ 1.5 മണിക്കൂർ പരീക്ഷയിൽ ആദ്യത്തെ 45 മിനിറ്റ് എന്തായിരിക്കും, സെഷൻ 1 ആയിരിക്കും. 45 മിനിറ്റ് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി സെഷൻ 1 ക്ലോസ് ആവും.
പിന്നെ സെഷൻസ് ടു സ്റ്റാർട്ട് ആവും. ഓക്കെ, സെഷൻ ടുവും എന്ത് ചെയ്യും, 45 മിനിറ്റ് കഴിയുമ്പോൾ അവസാനിക്കുന്നു. അതോടുകൂടി പരീക്ഷയും അവസാനിച്ചു. ഇങ്ങനെയാണ് ഇതിന്റെ ഒരു എക്സാം എന്ന് പറയുന്നത്. അപ്പൊ എക്സാമിൽ സെഷൻ വണ്ണിലാണെങ്കിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് രണ്ട് സബ്ജക്ട് ആണ്. ഒന്ന് ന്യൂമറിക്കൽ ആൻഡ് മാത്തമാറ്റിക്കൽ എബിലിറ്റി എന്ന് പറയും, അതായത് മാത്സ് ആണ്. മാത്സിന് 20 ചോദ്യങ്ങളാണ് മാത്സിൽ ഉണ്ടാവുക. ഓരോ ചോദ്യത്തിനും 3 മാർക്ക് വീതം, 60 മാർക്കാണ് എന്തിനുണ്ടാവുക, മാത്സിൽ ഉണ്ടാവുക. അപ്പോൾ 20 ചോദ്യങ്ങൾ 60 മാർക്ക്. അതുപോലെ തന്നെ ആണെങ്കിൽ രണ്ടാമതാണ് റീസണിംഗ് എന്ന് പറയുന്നത്. റീസണിംഗ് ഇങ്ങനെ തന്നെയാണ്, ഓക്കെ, 20 ചോദ്യങ്ങൾ 60 മാർക്ക്. അതായത് ടോട്ടൽ നിങ്ങൾക്ക് 40 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, 20 20. ഓക്കെ, രണ്ടിനും 60 മാർക്ക് വീതമാണ് ടോട്ടൽ മാർക്ക് എന്ന് പറയുന്നത്. രണ്ടിനും കൂടി ചേർന്ന് ആകെ 45 മിനിറ്റ് സമയം കിട്ടുള്ളൂ. 45 മിനിറ്റിനുള്ളിൽ ഈ 40 ക്വസ്റ്റ്യൻസ് നിങ്ങൾ ഹാൻഡിൽ ചെയ്യണം. ഓക്കെ, അപ്പോ അക്യൂറസി ഒന്ന്, അതുപോലെ തന്നെയാണെങ്കിൽ സ്പീഡ് മറ്റൊന്ന്. ഇത് രണ്ടും വളരെ പ്രധാനപ്പെട്ട ഘടകങ്ങളാണ് എസ് എസ് സി പരീക്ഷയെ സംബന്ധിച്ചിടത്തോളം. 45 മിനിറ്റ് കഴിയുമ്പോൾ ആ വിൻഡോ ക്ലോസ് ആവുന്നു, സെക്കൻഡ് സെഷൻ സ്റ്റാർട്ട് ചെയ്യുന്നു. ഓക്കെ, സെഷൻ ടൂലാണെങ്കിൽ എന്തൊക്കെ ഉൾപ്പെട്ടിട്ടുണ്ട്? സെഷൻ ടൂലാണ് ജനറൽ അവയർനെസ്സും ഇംഗ്ലീഷും വരുന്നത്. ഓക്കെ, ജനറൽ അവയർനെസ് 25 ക്വസ്റ്റ്യൻസ് ആണ്, 75 മാർക്കിന്. 25 ക്വസ്റ്റ്യൻസ് 75 മാർക്കിന്. അതുപോലെ തന്നെയാണെങ്കിൽ ഇംഗ്ലീഷ് ലാംഗ്വേജും, ഓക്കെ, 25 ക്വസ്റ്റ്യൻസ് 75 മാർക്കിന്. ഇത് നേരത്തെ പറഞ്ഞ പോലെയാണെങ്കിൽ 45 മിനിറ്റ് ആണ്. 45 മിനിറ്റ് കഴിയുമ്പോൾ പരീക്ഷ കംപ്ലീറ്റ്ലി അവസാനിക്കുന്നു. ഇങ്ങനെയാണ് എസ് എസ് സി എം ടി എസിന്റെ പരീക്ഷയുടെ, കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിനേഷന്റെ ഒരു രീതി എന്ന് പറയുന്നത്. ഇനി സാധാരണ പരീക്ഷകൾക്ക് പോകുന്ന സമയത്ത് എല്ലാവർക്കും ഉണ്ടാകുന്ന ഒരു സംശയമാണ്, നെഗറ്റീവ് മാർക്ക് ഉണ്ടാവില്ലേ, അപ്പോ ഇത്രയും മാർക്കിന്, ഓക്കെ, ഇത്രയും ക്വസ്റ്റ്യൻസ് നമ്മൾ ഇത്രയും സമയത്തിനുള്ളിൽ തീർക്കണം അല്ലേ, അപ്പൊ നെഗറ്റീവ് മാർക്ക് ഉണ്ടോ ഇല്ലേ എന്നുള്ളതാണ്. നമുക്ക് നോക്കാം. There will be no negative marking in session 1. അതായത് മാത്സിനും റീസണിങ്ങിനും ആ 40 ക്വസ്റ്റ്യൻസിന് നെഗറ്റീവ് മാർക്ക് ഇല്ല. അപ്പോ ഓരോ ചോദ്യത്തിനും അത് നിങ്ങൾക്ക് എഴുതുന്ന ചോദ്യം ആൻസർ ശരിയാണെങ്കിൽ ഉത്തരത്തിന് അതിന് 3 മാർക്ക് വീതം കിട്ടും, 60 മാർക്ക് ടോട്ടൽ ആണ്. ഓക്കെ, അപ്പൊ അത് നെഗറ്റീവ് മാർക്ക് ഇല്ല. എന്നാൽ സെഷൻ 2 രണ്ടാമത്തെ സെഷൻ, അതിലാണെങ്കിൽ ജനറൽ അവയർനെസ്സും ഇംഗ്ലീഷും, അതിന് നെഗറ്റീവ് മാർക്കിംഗ് ഓഫ് 1 മാർക്ക് ഫോർ ഈച്ച് റോങ് ആൻസർ. ഓരോ തെറ്റുത്തരത്തിനും 1 മാർക്ക് വീതം നെഗറ്റീവ് മാർക്ക് ഉണ്ടാവും. ക്ലിയർ ആണല്ലോ. അപ്പോ നെഗറ്റീവ് മാർക്ക് സെഷൻ 1-നില്ല, സെഷൻ 2-ന് നെഗറ്റീവ് മാർക്ക് ഉണ്ട്. അപ്പോ തീർച്ചയായിട്ടും രണ്ടും കൂടെ കമ്പൈൻ ചെയ്തിട്ടായിരിക്കും നിങ്ങളുടെ ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുന്നത്. അപ്പൊ സെഷൻ 2-ലെ സ്കോർ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒന്നാണ്, റെലവെന്റ് ആണ്. അപ്പോൾ കൂടുതൽ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം മാർക്ക് നെഗറ്റീവ് അടിച്ച് സ്കോർ നഷ്ടപ്പെടാൻ സാധ്യതയുള്ള ഒരു മേഖല എന്ന് പറയുന്നത് സെഷൻ 2 ആണ്. അപ്പോൾ ശ്രദ്ധിച്ച് ഉത്തരം എഴുതേണ്ട ഒരു മേഖലയാണ് സെഷൻ 2 എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, ഇംഗ്ലീഷും ജനറൽ അവയർനെസ്സും മാത്രമല്ല, വളരെ വലിയൊരു സിലബസും കൂടിയാണ് ഇംഗ്ലീഷും ജനറൽ അവയർനെസ് എന്ന് പറയുന്നത്. നോക്കാം. ഓക്കെ, അപ്പൊ ഇതിന്റെ സിലബസിലൂടെ അടക്കാണ് മാത്സും റീസണിങ്ങും. ആദ്യം മാത്സ് ആ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, 20 ക്വസ്റ്റ്യൻസ് 60 മാർക്സ് അല്ലെ, 20 ക്വസ്റ്റ്യൻസ് 60 മാർക്സ്. നോക്കാം ഏതൊക്കെയുണ്ട്. റിലേറ്റിംഗ് ടു ഇന്റഗേഴ്സ് ആൻഡ് ഹോൾ നമ്പേഴ്സ്, അതുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. എൽസിഎമ്മും എച്ച്സിഎഫും, ഡെസിമൽസ് ആൻഡ് ഫ്രാക്ഷൻസ് ഉണ്ട്, റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ നമ്പേഴ്സ്, ഓക്കെ, ഫണ്ടമെന്റൽ അരിതമെറ്റിക് ഓപ്പറേഷൻസ്, ബോർഡ് മാസ്, പെർസെന്റേജ്, റേഷ്യോ പ്രൊപ്പോർഷൻസ്, വർക്ക് ആൻഡ് ടൈമും, ഡയറക്ട് ആൻഡ് ഇൻവേഴ്സ് പ്രൊപ്പോർഷൻസ്, ആവറേജ്, സിമ്പിൾ ഇൻട്രസ്റ്റ്, പ്രോഫിറ്റ് ആൻഡ് ലോസ് ഡിസ്കൗണ്ട്, പിന്നെ ഏരിയ ആൻഡ് പെരിമീറ്റർ ഓഫ് ബേസിക് ജിയോമെട്രിക് ഫിഗേഴ്സ്, അതുപോലെ തന്നെയാണെങ്കിൽ ഡിസ്റ്റൻസ് ആൻഡ് ടൈം, ലൈൻസ് ആൻഡ് ആംഗിൾസ്, ഇന്റർപ്രിട്ടേഷൻ ഓഫ് സിമ്പിൾ ഗ്രാഫ്സ് ആൻഡ് ഡേറ്റ, പിന്നെ സ്ക്വയർ, സ്ക്വയർ റൂട്ട്സ്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായിട്ടും മാത്സിന്റെ ഭാഗമായിട്ട് വരുന്ന ടോപ്പിക്സ്. അപ്പോ അത്യാവശ്യം നല്ല ടോപ്പിക്സ് ഉണ്ട്. പി എസ് സി പരീക്ഷകൾക്ക് ഇല്ലാത്ത കുറച്ച് ടോപ്പിക്സും കൂടെ അഡീഷണൽ ഇവിടെ ഉണ്ട്. പി എസ് സിക്ക് പഠിക്കുന്ന ഉദ്യോഗാർത്ഥികൾ എം ടി എസ് അപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ അഡീഷണൽ ടോപ്പിക്സ് നിങ്ങൾ നോക്കി പഠിക്കേണ്ടി വരും. ഓക്കെ, ഇതിന് 20 ക്വസ്റ്റ്യൻസ് ഉണ്ടാവാം, 60 മാർക്ക് ഉണ്ടാവും. ഇനി അതേപോലെ തന്നെയാണെങ്കിൽ റീസണിങ്ങിനും ഏറെക്കുറെ നമുക്ക് അറിയാവുന്നതാണ്. ആൽഫ ന്യൂമറിക് സീരീസിന്റെ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, പിന്നെ കോഡിംഗ് ഡി കോഡിംഗ്, അനലോഗി, പിന്നെ ഡയറക്ഷൻസിന്റെ ക്വസ്റ്റ്യൻസും, സിമിലാരിറ്റീസ് ആൻഡ് ഡിഫറൻസസ്, ഓക്കെ, പിന്നെ ജംബ്ലിംഗ്, പ്രോബ്ലം സോൾവിംഗ് ആൻഡ് അനാലിസിസ്, നോൺ വെർബൽ റീസണിംഗ് ബേസ്ഡ് ഓൺ ഡയഗ്രാംസ്, ഓക്കെ, പിന്നെ ഏജ് കാൽക്കുലേഷൻസ്, കലണ്ടർ, ക്ലോക്ക്. ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഈ റീസണിംഗ് എബിലിറ്റിയുടെ ഭാഗമായിട്ട് വരുന്നത്. ഇത് നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണെങ്കിൽ 20 ക്വസ്റ്റ്യൻസ് 60 മാർക്കിനാണ് ഉണ്ടാവുക കേട്ടോ. അപ്പൊ ഇതിലും നമുക്ക് പി എസ് സിക്ക് ചോദിക്കാത്ത കുറച്ച് ചോദ്യങ്ങൾ, കുറച്ച് ടോപ്പിക്സ് ഉണ്ട്, അതും പി എസ് സി ഉദ്യോഗാർത്ഥികൾ പഠിക്കുന്നുണ്ടെങ്കിൽ അഡീഷണൽ പഠിക്കേണ്ടി വരും. ശ്രദ്ധിച്ചിരിക്കേണ്ട പോയിന്റ്, പി എസ് സി ക്വസ്റ്റ്യൻസ് പോലെയല്ല, കുറച്ച് ഡിഫറെന്റ് ആയിട്ട് തന്നെയാണ് എസ് എസ് സിയുടെ വരാറുള്ളത്. എസ് എസ് സിയുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻസും എസ് എസ് സിയുടെ ക്വസ്റ്റ്യൻസും മോഡൽ ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ ആ ഒരു എക്സാമിന്റെ പാറ്റേൺ ശരിക്കും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ കേട്ടോ. ഓക്കെ, ഈ ജനറൽ അവയർനെസ് വരാണെങ്കിൽ, ജി കെ എന്ന് പറയുന്ന പോസ്റ്റിലോട്ട് വരികയാണെങ്കിൽ, ഇത് കുറച്ച് വൈഡ് ആയിട്ടുള്ള സിലബസ് ആണ്.
ഇവിടെ നമ്മുടെ മാത്സിനെ പോലെയോ റീസണിങ്ങിനെ പോലെയോ എടുത്ത് ഇന്ന ഇന്ന ടോപ്പിക് എന്ന് പറഞ്ഞിട്ടില്ല. ഉദാഹരണത്തിന് ഇപ്പോ ഇന്ത്യൻ ഹിസ്റ്ററിയിലാണെങ്കിൽ ഫസ്റ്റ് വാർ ഓഫ് ഇൻഡിപെൻഡൻസിനെ കുറിച്ചിട്ടോ അല്ലെങ്കിൽ വ്യത്യസ്ത ടോപ്പിക് ഹിസ്റ്ററിയിൽ വരുന്ന വ്യത്യസ്ത ടോപ്പിക്സ് ഉണ്ടല്ലോ, ആ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ കുറിച്ചിട്ടോ അങ്ങനെ വ്യത്യസ്ത ടോപ്പിക്സ് ഒന്നും എടുത്ത് പറഞ്ഞിട്ടില്ല. ഓക്കെ, ഹിസ്റ്ററി, ജോഗ്രഫി, ആർട്ട് ആൻഡ് കൾച്ചർ, സിവിക്സ്, എക്കണോമിക്സ് ഇത്രയും കാര്യങ്ങള് സോഷ്യൽ സ്റ്റഡീസ് എന്ന് പറയുന്ന ഒരു ടോപ്പിക് ഇങ്ങനെ വരുന്നത്. പ്രധാനമായിട്ടും മൂന്ന് ടോപ്പിക്സ് ഉള്ളത്, മൂന്ന് സബ്ജക്ട്സ് ഉള്ളത്. ഒന്ന് സോഷ്യൽ സ്റ്റഡീസ് ആണ്, ഒന്ന് സോഷ്യൽ സ്റ്റഡീസ്, രണ്ടാമത് ജനറൽ സയൻസ്, മൂന്നാമത് EBS. ഓക്കെ, ഇതിൽ സോഷ്യൽ സ്റ്റഡീസിലാണ് ഹിസ്റ്ററി. ഹിസ്റ്ററി എന്ന് പറയുമ്പോൾ അതിൽ എന്തൊക്കെ വിടും? അതിൽ ഇന്ത്യൻ ഹിസ്റ്ററി വിടും, കേരള ഇന്ത്യൻ ഹിസ്റ്ററി വിടും, പിന്നെ വേൾഡ് ഹിസ്റ്ററി വിടും. അതുപോലെ തന്നെയാണെങ്കിൽ ജോഗ്രഫി, ജോഗ്രഫി വരുന്നതായിരിക്കും. ജോഗ്രഫി, ഇന്ത്യൻ ജോഗ്രഫി ഉണ്ടാവും, പിന്നെ വേൾഡ് ജോഗ്രഫി ഉണ്ടാവും. ആർട്ട് ആൻഡ് കൾച്ചർ, പിന്നെയാണ് സിവിക്സ് എന്ന് പറയുന്ന പോർഷൻ. ഓക്കെ, സിവിക്സിന്റെ ഭാഗമായിട്ടാണ് കോൺസ്റ്റിറ്റ്യൂഷൻ കാര്യങ്ങളൊക്കെ വരുന്നത്. പിന്നെ എക്കണോമിക്സ്. ഓക്കെ, പ്രധാനമായിട്ടും ഇത്രയാണ് ഏതിലുള്ളത്? സോഷ്യൽ സ്റ്റഡീസിലുള്ളത്. ഇനി ജനറൽ സയൻസിലോട്ട് വന്നു കഴിഞ്ഞാൽ സാധാരണ പോലെ തന്നെയാണെങ്കിൽ ഫിസിക്സ്, കെമിസ്ട്രി, അതുപോലെ തന്നെ ആണെങ്കിൽ ബയോളജി. ഓക്കെ, ഈ മൂന്ന് സബ്ജക്ട്സ് ആണ് ജനറൽ സയൻസിലുള്ളത്. പിന്നെ ഇതിന്റെ കൂട്ടത്തിലാണെങ്കിൽ ഏതും കൂടെ ഉണ്ട്? EBS കൂടെ ഉണ്ട്, എൻവയോൺമെന്റൽ സയൻസ് കൂടെ ഉണ്ട്. ഈ ജനറൽ സ്റ്റഡീസിന്റെ ഭാഗമായിട്ടുള്ള, അല്ലെങ്കിൽ ജനറൽ അവയർനെസിന്റെ ഭാഗമായിട്ടുള്ള സോഷ്യൽ സ്റ്റഡീസും ജനറൽ സയൻസും EBSഉം അപ് ടു 10th സ്റ്റാൻഡേർഡ് ആണ്. ഓക്കെ, പത്താം ക്ലാസ് നിലവാരത്തിലുള്ള NCERT സിലബസ് ആണ്. NCERT സിലബസ്, ഓക്കെ, പത്താം ക്ലാസ് ഓക്കെ വരെയുള്ള കാര്യങ്ങളാണ് പ്രധാനമായിട്ടും ഇതിൽ ചോദിക്കുന്നത്. അപ്പോ NCERT ടെക്സ്റ്റ് ബുക്കുകളൊക്കെ റെഫർ ചെയ്ത് പഠിക്കുന്നത് എന്തുകൊണ്ട് നല്ലതായിരിക്കും കേട്ടോ. അപ്പൊ ഇത് ഈ ഒരു പോർഷന്റെ പ്രത്യേകത നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണെങ്കിൽ ഇതിന് നെഗറ്റീവ് മാർക്ക് ഉള്ളത് കൊണ്ട് തന്നെയാണെങ്കിൽ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇതിന്റെ ഒരു ക്വസ്റ്റ്യൻസിന്റെ എണ്ണം നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു, ആകെ 25 ക്വസ്റ്റ്യൻസ് ഉണ്ടാവുക, 75 മാർക്കിനാണ് ഇത് വരുന്നത് അറിഞ്ഞിരിക്കാം. ഇനി ഇംഗ്ലീഷിലോട്ട് വന്നു കഴിഞ്ഞാൽ ഇംഗ്ലീഷും നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണെങ്കിൽ 25 ക്വസ്റ്റ്യൻസ് ആണ്, 75 മാർക്കിനാണ്. ഓക്കെ, 25 ക്വസ്റ്റ്യൻസ്, 75 മാർക്കാണ്. അവിടെ ശ്രദ്ധിച്ചിരിക്കേണ്ട പോയിന്റ്, മൂന്ന് രീതിയിലാണ് ഇംഗ്ലീഷിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വരുന്നത്. ഒന്ന് ഗ്രാമറുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ്, ഗ്രാമർ. ഓക്കെ, പിന്നെ ഇംഗ്ലീഷ് വൊക്കാബ്സ്, വൊക്കാബ് തരും. പിന്നെ ആണെങ്കിൽ റീഡിംഗ് കോംപ്രിഹെൻഷൻ. ഓക്കെ, അപ്പൊ ഗ്രാമർ എന്ന് പറയുമ്പോൾ നമ്മുടെ സാധാരണ എല്ലാ പരീക്ഷകൾക്കും ഉണ്ടാകുന്ന പോലെ തന്നെയാണ് മുഴുവൻ ഗ്രാമർ ക്വസ്റ്റ്യൻസും, ഗ്രാമർ ടോപ്പിക്സും. ഇപ്പൊ ആർട്ടിക്കിൾസ് ആവട്ടെ, അല്ലെങ്കിൽ ഡിഗ്രീസ് ഓഫ് കമ്പാരിസൺ ആവട്ടെ, അല്ലെങ്കിൽ അഡ്വേർബ്സ്, വേർബ് അത്തരത്തിലുള്ളതാവട്ടെ, അല്ലെങ്കിൽ കോൺകോർഡ് ആവട്ടെ, അങ്ങനെ എല്ലാ തരത്തിലുള്ള ടോപ്പിക്സും ഈ പറയുന്ന ഇംഗ്ലീഷ് ഗ്രാമറിലെ എല്ലാ ടെൻസസ് അടക്കമുള്ള എല്ലാ ടോപ്പിക്സും ഉൾപ്പെടുന്നതായിരിക്കും. പിന്നെ വൊക്കാബ്സ് എന്ന് പറയുമ്പോൾ ആനോണിം, സിനോണിം പോലെയുള്ള വൊക്കാബുലറി കംപ്ലീറ്റ്ലി പഠിക്കേണ്ടതുണ്ട്. പിന്നെ റീഡിംഗ് കോമ്പ്രിഹെൻഷൻ എന്ന് പറയുമ്പോൾ പാസേജിൽ നിന്ന് പാസേജ് വായിച്ച് അതിന് താഴെയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുന്നതാണ്. ഇതൊക്കെ പ്രത്യേകം പ്രാക്ടീസ് ചെയ്യേണ്ടതാണ്. ഈ മൂന്ന് രീതിയിലാണ് ഇംഗ്ലീഷിന്റെ ക്വസ്റ്റ്യൻസ് ഉണ്ടാവുക, മൂന്നും കൂടി ചേർന്ന രീതിയിലാണ് ഇംഗ്ലീഷിന്റെ ക്വസ്റ്റ്യൻസ്. 25 ക്വസ്റ്റ്യൻസ് എത്ര മാർക്കിന്? 75 മാർക്കിന്. അപ്പൊ ഇതാണ് SSC പരീക്ഷ, SSCയിലെ MTS പരീക്ഷയുടെ ഒരു പാറ്റേൺ എന്ന് പറയുന്നത്. നമ്മൾ ചലഞ്ചർ ആപ്പിൽ, ഓക്കെ, ഇതിന്റെ കോഴ്സ് ആരംഭിച്ചിട്ടുണ്ട്. 2024 SSC MTS പരീക്ഷയുടെ കോഴ്സുകൾ നമ്മൾ ആരംഭിക്കുകയാണ്. ഇംഗ്ലീഷിലും മലയാളത്തിലും പഠിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് ഉപകാരപ്പെടുന്ന രീതിയിൽ രണ്ട് ഭാഷയിൽ നിങ്ങൾക്ക് കൈകാര്യം ചെയ്യാവുന്നതാണ്. ക്വസ്റ്റ്യൻസ് ഇംഗ്ലീഷിലുണ്ട്, അതുപോലെ തന്നെ മലയാളത്തിലെ ക്വസ്റ്റ്യൻസ് ലഭ്യമാണ്. നിങ്ങൾക്ക് രണ്ട് രീതിയിലും പ്രാക്ടീസ് ചെയ്യാൻ പറ്റും. നോക്കി, ഇതിന് പ്രീമിയം പ്ലാൻ ഉണ്ട്. പ്രീമിയം പ്ലാൻ എന്ന് പറയുമ്പോൾ വീഡിയോ ക്ലാസ്സുകൾ വേണ്ടാതെ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസും അതുപോലെ തന്നെ ആണെങ്കിൽ നോട്ട്സും മാത്രം വായിച്ച് പഠിക്കാൻ ആഗ്രഹിക്കുന്ന ഉദ്യോഗാർത്ഥികളാണെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് പ്രീമിയം പ്ലാൻ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ആണെങ്കിൽ വീഡിയോ ക്ലാസ്സിൽ ഉൾപ്പെടെയുള്ള SSCയുടെ മുഴുവൻ കണ്ടന്റ് ലഭിക്കുന്ന നോട്ട്സും ക്യൂസും പ്രാക്ടീസും ഗെയിംസും വീഡിയോ ക്ലാസ്സുകൾ എല്ലാം കിട്ടുന്ന പ്ലാനാണ് സിലർ പ്ലാൻ എന്ന് പറയുന്നത്. അതും SSC MTS കോഴ്സ് ലഭ്യമാണ്. പിന്നെ ഏറ്റവും ഉയർന്ന പ്ലാൻ ആയിട്ടുള്ള ഗോൾഡ് പ്ലാൻ, അതായത് ഏറ്റവും പ്രീമിയം പ്ലാൻ ആയിട്ടുള്ള ഗോൾഡ് പ്ലാൻ. ഗോൾഡ് പ്ലാൻ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഈ പറയുന്ന പോലെ മുഴുവൻ ആപ്പിനകത്തുള്ള മുഴുവൻ കണ്ടന്റ് നിങ്ങൾക്ക് ലഭ്യമാകുന്നതായിരിക്കും. മാത്രമല്ല, നിങ്ങളെ പഠിപ്പിച്ചെടുക്കാൻ ഒരു എക്സ്ക്ലൂസീവ്, ഒരു പേഴ്സണൽ മെന്ററും കൂടി ഉണ്ടാവും. ആ പ്ലാനാണ് ഗോൾഡ് പ്ലാൻ എന്ന് പറയുന്നത്. അപ്പോ മെന്റർഷിപ്പോട് കൂടി, ഒരു മെന്ററുടെ സഹായത്തോടു കൂടി SSC MTS CHSL CGL പരീക്ഷകളൊക്കെ എഴുതി ഒക്കെ പരിചയമുള്ള ഒക്കെ ആളുകളൊക്കെ, ആ ആളുകളുടെ കീഴിൽ, അല്ലെങ്കിൽ നല്ല ടീച്ചേഴ്സ്, ആ ടീച്ചേഴ്സിന്റെ കീഴിലൊക്കെ നിങ്ങൾക്ക് നല്ല മെന്റർഷിപ്പോട് കൂടി പഠിക്കാൻ പറ്റുന്ന പ്ലാനാണ് ഗോൾഡ് പ്ലാൻ എന്ന് പറയുന്നത്. ഈ മൂന്ന് പ്ലാനുകളും ചലഞ്ചർ ആപ്പിൽ ലഭ്യമായിട്ടുണ്ട്, ഒക്കെ ലഭ്യമാണ്. അപ്പോ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ താഴെ കമന്റ് ബോക്സിൽ കൊടുത്തിരിക്കുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങളുടെ പേര് രജിസ്റ്റർ ചെയ്യാം. കോഴ്സ് ഉടൻ തന്നെ ആരംഭിക്കുന്നതായിരിക്കും. നേരത്തെ പറഞ്ഞ പോലെ തന്നെ മാക്സിമം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും അതുപോലെ തന്നെ ആണെങ്കിൽ മോഡൽ എക്സാംസും ഒക്കെ, അതുപോലെ തന്നെ ആണെങ്കിൽ ദിവസം നിങ്ങൾക്ക് മാതൃകാ പരീക്ഷകളും ടോപ്പിക് എക്സാംസും NCERT ബേസിസിലുള്ള കണ്ടന്റും ഒക്കെ പ്രൊവൈഡ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു കോഴ്സ് ആരംഭിക്കുന്നത്. അപ്പൊ എല്ലാ ഉദ്യോഗാർത്ഥികളും ജോയിൻ ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം. എന്തായാലും ഇന്നലെ തൊട്ട് ആപ്ലിക്കേഷൻ ഓപ്പൺ ആണ്. ഓക്കെ, അപ്പൊ 31 ജൂലൈ വരെ സമയമുണ്ട്, അവസാനം വരെ കാത്തു നിൽക്കേണ്ട. ഓക്കെ, പെട്ടെന്ന് തന്നെ അപേക്ഷിച്ച് നിങ്ങൾ അതിന്റെ കാര്യങ്ങളൊക്കെ ചെയ്തു നോക്കുക. പിന്നീട് കറക്ഷൻ ചെയ്യേണ്ട ഒരു ആവശ്യം ഉണ്ടാകാൻ പാടില്ല. ചെയ്യുന്ന സമയത്ത് തന്നെ യാതൊരു തരത്തിലുള്ള പ്രശ്നങ്ങളില്ലാതെ പ്രോപ്പറായിട്ട് ഡേറ്റ എല്ലാം അപ്ഡേറ്റ് ചെയ്ത് അപ്ലൈ ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം. അപ്പൊ ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു.